ഭാഷാശാസ്ത്രമനുസരിച്ച് ശബ്ദം വരുന്നത് സ്വരസ്ഥാനങ്ങളിൽ നിന്നാണ്. ആദിവാസിയായിരിക്കുന്ന ഒരുവന്റെ ഭാഷ അവൻ്റെ മൂലഭാഷയാണ്. ഭാഷാശാസ്ത്രവും വ്യാകരണവും പഠിച്ചു വന്ന അനേക ഭാഷകൾ ലോകത്തുണ്ടെന്നുണ്ട്. ഒരാഹാരം, ഒരു വസ്ത്രം, ഒരു ജീവിതം, ഒരാവശ്യം, ഒരു സഹായം, ഇവ ഭാഷയുടെ വ്യാകരണം കൊണ്ടും ഭാഷയുടെ ഉപഭോഗത്തിൻ്റെ ഭംഗി കൊണ്ടുമല്ല മനുഷ്യൻ നേടുന്നത്, സ്വരസ്ഥാനം കൊണ്ടാണ് നേടുന്നത്. ഭാഷയുടെ മൂലം സ്വരസ്ഥാനത്തിൽ അങ്കിതമാണ്. ഈ സ്വരസ്ഥാനത്തു നിന്ന് വരുന്ന ശബ്ദം ഭാഷയുടെ വ്യാകരണമോ ഭാഷയുടെ വളർച്ചയോ ഉൾക്കൊണ്ട് നാവിൽ വികലമായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതറിയാൻ ആദ്യം നമുക്ക് പുതിയ ശാസ്ത്രത്തിൻ്റെ രീതിയിലൊന്ന് ചിന്തിക്കാം. തീർച്ചയായും തൽക്കാലം നമുക്ക് മനസ്സിലാകാൻ, അതെ, ഇത് ശരിയായ വഴിയല്ല. എന്നിരുന്നാൽ പോലും ആധുനിക ശാസ്ത്രത്തിൻ്റെ വഴിയിൽ നമ്മൾ ചിന്തിച്ചാൽ ഒരാളുടെ പല്ല് മുഴുവൻ പറിച്ചു കളയുകയാണ്. പല അക്ഷരങ്ങളും അയാൾക്ക് ദന്ത്യങ്ങളായി വരുന്നവ ഉച്ചരിക്കാനാവില്ല. ഉച്ചരിച്ചാൽ കേൾക്കുന്നയാളിന് അർത്ഥം തന്നെ മാറിപ്പോ മാറി. നാവിന് ഒരു വശത്ത് അസുഖമുള്ള ഒരാളിൽ നിന്ന് ശബ്ദം വരുമ്പോ നോക്ക്. കണ്ടത്തിൽ രോഗം വന്ന ഒരാളിനെ നോക്കുക. കണ്ടം തുളച്ച് ട്രക്കിയോസ്റ്റമി എന്നിന്ന് പറയും. ഒരു തുളയിട്ടിട്ട് ഒരാളോട് വർത്തമാനം പറയാൻ പറയാം. ആ തുളയയാൾ അടച്ചു പിടിച്ചിട്ട് വർത്തമാനം പറയാൻ പറ്റും. അതിൻ്റെ ഇടയിൽ ഒരല്പം മാറ്റം വന്നാൽ പ്രശ്നമാവും. അയാളെ അണ്ണാക്കിനൊരു വ്യതിയാനം വന്നാൽ ശബ്ദത്തിന് വ്യത്യാസം വരും. ഈ അവയവങ്ങൾക്ക് വ്യത്യാസം വന്നാൽ ശബ്ദത്തിന് വ്യത്യാസം വരുമെങ്കിൽ കേൾക്കുകയും കാണുകയും പറയുകയും ചെയ്യുന്ന ശബ്ദത്തിൽ വ്യതിയാനം വരുത്തി മസ്തിഷ്കത്തിൽ ചെന്നാൽ ഈ അവയവങ്ങൾക്ക് കേടുവരുമോ എന്നാണ് ചിന്തിക്കുക. ഈ ഒരു ഭാഷേനെയാണ് നമ്മൾ തലങ്ങും വിലങ്ങും ഇങ്ങനെ ഉപയോഗിക്കുന്നത് എന്ന് ചിന്തിച്ചു പോവാണിപ്പോൾ. ഭാഷാശാസ്ത്രം അതിൻ്റെ വികാസപരിണാമങ്ങളിൽ രോഗകാരണമായി തീരുമോ? ഭാഷാശാസ്ത്രത്തെ കേട്ടത് ചുമ്മാ ഉപയോഗിക്കാമോ? ഈ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ സ്വാമിജി വാക്കുകൾ രോഗസംഹാരിയാകാനുള്ള സാധ്യതയും കൂടി ഒരു സ്പേസ് നൽകുന്നുണ്ട്. 100% രോഗം മാറ്റുന്നത് വാക്കുകളാണ്.